ഈ ഭാഷ പരിചയമുണ്ടോ? ഈ ലോകത്ത് പല ഭാഷയുണ്ടെങ്കിലും ഈ ഭാഷ നമുക്ക് ആർക്കും പരിചയം ഉണ്ടാകാൻ സാധ്യതയില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം വായനയാണ്. മൊയ്തീൻ മരിക്കുന്നത് 1982 ജൂലൈ 15 ഓക്കെ. അത് കഴിഞ്ഞ 4 വർഷം കഴിഞ്ഞപ്പോഴാണ് ഈ സേവമന്ദിർ ഉണ്ടാകുന്ന മൊയ്തീന്റെ പേരിൽ. അന്ന് തൊട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ 5-6 പേരുണ്ട്. IAS IPS ഇങ്ങനെയുള്ള ബുക്കുകളാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇനി ഏതെങ്കിലും പാവപ്പെട്ട കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ വരാം, ഇവിടെ ഇരിക്കാൻ പോലും ബുക്ക് കൊണ്ടുപോകാം. അതിന്റെ സംവിധാനങ്ങളൊക്കെയാണ് ഇപ്പോഴുള്ളത്. യാത്ര അത് ഇഷ്ടപ്പെടാത്തതായി ആരുണ്ട്? നമ്മളെല്ലാവരും യാത്ര ഇഷ്ടപ്പെടുന്നവരാണ്. ഇപ്രാവശ്യം ഇത്തവണ ഒരു വ്യത്യസ്തമായ യാത്രയാണ് മനസ്സിൽ കാണുന്നത്. യാത്രകൾ ഇഷ്ടപ്പെടുന്ന, യാത്രകളെ ഹൃദയത്തിൽ ആവാഹിച്ച ഒരു കൂട്ടം നല്ല എഴുത്തുകാർക്കൊപ്പം അവരുടെ ഹൃദയത്തിലേക്ക് ഒരു യാത്ര. അവരെഴുതിയ പുസ്തകങ്ങളിലൂടെ, അവരുടെ വരികളിലൂടെ, വരികൾക്കിടയിലൂടെ പ്രണയത്തിന്റെ നറുനിലാവ് പരന്നൊഴുകുന്ന ആ ഊഷ്മളതകളിലൂടെ, ആ ഹൃദയങ്ങളിലൂടെ ഒരു യാത്ര. പതിപോലെ ഡോക്ടർ വന്നു, വണ്ടി കയറാൻ പറഞ്ഞു, കേറി പോവാണ്. എവിടെ പോകുന്നെന്ന് അറിയത്തില്ല. ഈ യാത്ര തുടങ്ങിയത് എവിടെ നിന്നോ, ഇനിയൊരു വിശ്രമം എവിടെ ചെന്നോ ഒന്നും അറിയത്തില്ല. ഞങ്ങള് പറഞ്ഞ പോലെ യാത്ര പോവാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്ലൂ പറയാം, ഞങ്ങൾ പോണത് മുക്കത്തേക്കാണ്, ദൂരത്തേക്കൊന്നുമല്ല. മുക്കം എന്ന് പറയുമ്പോൾ നമുക്ക് നിങ്ങൾക്കെല്ലാം ഓർമ്മ വരുന്ന ഒരു സ്ഥലവും ഒക്കെ ഉണ്ടല്ലോ, ഒരു പുഴയും ഒരു സ്ഥലവും ഒരു പേരൊക്കെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അതിനോട് അനുബന്ധിച്ച ഒരു കാര്യത്തിലാണ് ഞങ്ങൾ പോണത്. നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം അല്ലെ? അതല്ലേ ശരി സാറേ, എല്ലാം വേഗം പറഞ്ഞ ഒരു സുഖമല്ലോ. അതെ, അതാണ്. ഈ മുളങ്കാടുകൾ എത്ര മനോഹരമാണ്. ഇതാണ് മുക്കത്തിന്റെ ഒരു വലിയ പ്രത്യേകത അല്ലേ സാറേ? അല്ലെ, ഈ പച്ചപ്പും എതിർത്തും ഒരു ഭയങ്കര ഫീലാണ് കേട്ടോ, ഭയങ്കര രസമാണ്. അതുപോലെ മുഖത്തിന്റെ ഇപ്പോഴത്തെ പുതിയ മാറിയ മുഖത്തിന്റെ ആധുനിക മുഖച്ഛായ തന്നെയാണ് ഈ പാലം എന്ന് പറയുന്നത്. കുളിമയാണ്. അതോടൊപ്പം പാലത്തിന് ശരിക്കും പറഞ്ഞാല് 3 അല്ലെ, നമ്മൾ ചെന്നാൽ 3 കൂടിയ കവലയാണ് പാലത്തിന്റെ മധ്യഭാഗം എന്ന് പറയാം. ഇവിടെ നിന്ന് വരുമ്പോൾ പറയാം, നമ്മൾ ഇവിടെ ചെല്ലുക, അത് വൈഷേ പാലത്ത് അവർ അങ്ങോട്ട് പോകണം. ഒന്നതായ മുക്കം ടൗണിലേക്കുള്ളതാണ് നമ്മൾ തിരിയുന്നത്. അപ്പൊ ഇതൊരു ഭയങ്കര താഴെ നമ്മൾ കാണുന്നതാണ് നമ്മുടെ പ്രശസ്തമായ ഇരുവഞ്ഞിപ്പുഴ. കാണുന്നുണ്ടാവും അരുവഞ്ഞിപ്പുഴ ഡീറ്റെയിൽസ് ഒക്കെ പറയാം. ഇപ്പൊ നമ്മളിതാ ജസ്റ്റ് മുക്കം ടൗണിലേക്ക് എത്തി. ഇവിടുന്ന് നമുക്ക് അല്പം കൂടെ ഫ്രണ്ടിലേക്ക് പോകണം. മുക്കം ടൗണിൽ ചെന്നിട്ട് ഒരു മുക്കത്തിലെ ഒരു മുക്കം അങ്ങാടിയുടെ എന്താ പറയുക, സിഗ്നേച്ചർ എന്ന് പറയുന്നത് ആൽമരമാണ്. എന്താണ് മുക്കം മാർക്കറ്റ്, മുക്കം മാർക്കറ്റിൽ കൂടി ഞങ്ങൾ അങ്ങനെ പോവാണ്. നല്ല തിരക്കുണ്ട് ഇവിടെ, മുക്കം പിന്നെ എപ്പോഴും തിരക്കുള്ള, കാരണം മലയോര മേഖലയുടെ ഒരു സെന്റർ എന്ന് വേണമെങ്കിൽ പറയാം, ഉദഹൃദയഭാഗം തന്നെയാണ്. കാരണം എല്ലാവരും ഇവിടെ വന്നത്, കാരണം കോഴിക്കോട് ടൗണിൽ പോകാതെ കോഴിക്കോട് ടൗണിന്റെ എല്ലാ സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും ഉള്ള ഒരു സെന്ററാണ് ഇപ്പോ കോഴിക്കോടിന്റെ മലയോര മേഖലക്കാർക്ക് മുക്കം എന്ന് പറയുന്നത്. മുക്കത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് അത്ഭുതാവഹമാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളിലൂടെ. അപ്പൊ മുക്കം ഒന്ന് വട്ടം കറങ്ങി ആ കാണുന്ന വരകുണ്ടോ, അതാണ് മുക്കത്തിലെ നമ്മുടെ എന്താ കാഞ്ചനയുടെയും മൊയ്തീന്റെയും കഥയിലെ സാംസ്കാരിക സെന്റർ എന്ന് പറയാവുന്ന ആൽമരം. ഡ്രൈവിംഗിലായോണ്ട് എന്റെ പരിമിതി നിന്നാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അത് ഒത്തിരിയേറെ കഥകൾ, ഒത്തിരിയേറെ ഒത്തിരിയേറെ മുക്കത്തിന്റെ ഒത്തിരിയേറെ കഥകൾ, പറഞ്ഞതും പറയാത്തതുമായ, പാടിയതും പാടി പതിഞ്ഞതും പാടി പതിയാത്തതുമായ ഒട്ടേറെ കഥകൾ ഈ ആൽമരത്തിന് പറയാനുണ്ടാവും. അപ്പൊ ആൽമരവും കവർ ചെയ്ത് നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച വരെ. ആക്ച്വലി റോഡിന്റെ വികസനത്തിന്റെ ഭാഗമായിട്ട് ആ മരം മുറിച്ചു കളഞ്ഞത് കൊണ്ട് നമുക്ക് ദിക്ക് കിട്ടുന്നില്ല. എങ്ങനെയാണ്, അതാണ് ഒരു കൺഫ്യൂഷൻ ആയിപ്പോയത്. എനിവേ നമ്മളിതാ നമ്മുടെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തുകയാണ്. ഒത്തിരിയേറെ ചരിത്ര പ്രാധാന്യമുള്ള, ഒത്തിരിയേറെ കഥകൾക്ക് നിദാനമായ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോണത്. അവിടെ വാഗപ്പൂ വാഗകൾ പൂത്ത് പൂവില്ല, കായ്ച്ചു നിൽപ്പുണ്ട്. നമുക്കിവിടെ സൈഡാക്കാം. ഈ പച്ചപ്പ് മേലാപ്പ് ചാർത്തിയ ഒരു ബിൽഡിംഗ് ഇവിടെ കാണാം. നമ്മുടെ ഇന്നത്തെ രജിസ്ട്രേഷൻ ഈ കെട്ടിടമാണ്. അവിടുത്തെ എഴുതിയത് വായിക്കാൻ പറ്റുന്നുണ്ടോ? അതൊന്ന് ഫോക്കസ് ചെയ്യാം. യെസ്, നമ്മുടെ യാത്ര ഇങ്ങോട്ടാണ്. പ്രണയിക്കുന്നവരുടെ സ്വപ്നഭൂമിയെന്നും സ്വർഗഭൂമി എന്നൊക്കെ പറയാവുന്ന BP മൊയ്തീൻ സേവാമന്ദിറിന്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതാ നമുക്കതിന്റെ നമ്മുടെ മന്ദിരത്തിന്റെ ഡീറ്റെയിൽസ് ഇതാ ഇവിടെയുള്ള ഫലങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമാണ്.
ഇങ്ങനെ ഒരു സേവാ മന്ദിർ നിർമ്മിക്കുക എന്നുള്ളത് കാഞ്ചനാർത്തിയുടെ ഒരു സ്വപ്നമായിരുന്നു. അത് നമ്മുടെ ദിലീപ് തന്നെയാണ് അതിന്റെ കാര്യമായി സപ്പോർട്ട് എന്നുള്ളത് കാഞ്ചനാർത്തി പലയിടത്തും പറയാറുണ്ട്, അത് കേട്ടിട്ടുമുണ്ട്. അപ്പോ ഇതാണ് നമുക്ക് ഇനി നമുക്ക് ഉള്ളിലേക്ക് കിടക്കാം, എങ്ങനെയാണെന്നുള്ളത് ഉള്ളിലേക്ക് നമുക്ക് ജസ്റ്റ് കെട്ടുന്ന ഉള്ളിലേക്ക് കിടക്കാം. കേറി വരുമ്പോ തന്നെ കാണുന്നത് ദാ മൊയ്തീന്റെ നല്ലൊരു ചിത്രമാണ്. ഇത് മൊയ്തീന്റെ ഉമ്മയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് നമ്മുടെ ബി പി സേവാമന്ത്രിന് കിട്ടിയ വിവിധ പുരസ്കാരങ്ങളുണ്ട്. ഇവിടെ ഒരു നീണ്ട നിരയുണ്ട് തന്നെയുണ്ട് ഇവിടെ. നോക്കൂ, ഇത് എല്ലാം കൂടി എടുക്കണത്തിന്റെ ഒത്തിരി സമയം വേണം. വളരെ എന്താ പറയുക, ഡീറ്റെയിൽഡായിട്ട് ഇന്ന് സംഭവിച്ച വേറെ വിഷയം ഈ ഭാഗത്ത് റോഡിന്റെ വികസനത്തിന്റെ ഭാഗമായിട്ട് വൈദ്യുതി ഇല്ല എന്നുള്ളതാണ്. എങ്കിലും ആവുന്നതുപോലെ പരിമിതിക്കുള്ളിൽ നിന്നിട്ട് നമുക്ക് കവർ ചെയ്യാം. ഓഫീസിൽ കാഞ്ചനാർത്തിയുണ്ട്, നമുക്കൊന്ന് കഞ്ഞാർത്തി കാണട്ടെ. പ്രസിദ്ധനായ നമ്മുടെ ടി വിയിൽ ഒക്കെ നമുക്ക് കണ്ട് വളരെ പരിചിതമുള്ള എന്റെ ഗുരുസ്ഥാനീയനായ ഹമീദ് സാറാണ് കൂടെ ഉള്ളത്. പിന്നെ ഉള്ളത് നമ്മുടെ മൊയ്തീൻ എന്താ പറയുക, ബുക്ക് നമ്മുടെ വായനശാലയുടെ പ്രസിഡന്റല്ലേ സാറേ? ആ പ്രസിഡന്റായ സുഗമാൻ സാറാണ് ഉള്ളത്, നമ്മുടെ ആത്മസുഹൃത്താണ്. സുഗമാൻ സാറുള്ള എന്റെ ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ ഒത്തിരി വളരെ വർഷങ്ങളെ അടുത്ത ബന്ധമാണ്. എന്നെ സംബന്ധിച്ച് ലൈഫിൽ തന്നെ ഒത്തിരി ഒത്തിരി നല്ല കാര്യത്തിന്റെ വ്യക്തിത്വമാണ്. അപ്പൊ നമുക്ക് കാഞ്ചനസ് ചേച്ചി തുടങ്ങാം. കഞ്ഞിനടുത്തി, എന്തൊക്കെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ രണ്ടു വാക്ക് പറയാമോ? ഇപ്പോഴത്തെ നമ്മളോ നമ്മുടെ പ്രവർത്തനങ്ങളെ കുറിച്ച്. അനിത ചിൽഡ്രൻസ് ക്ലബിന്റെ വിഭാഗമായിട്ട് മൊയ്തീൻ സ്ഥാപിച്ച അനിത ചിൽഡ്രൻസ് ക്ലബ്, അനിത എന്ന് പറഞ്ഞാല് നമ്മുടെ നേതാജിയുടെ മകളുടെ. അപ്പൊ നേതാജി ലോകത്തിൽ മൊയ്തീൻ അയാകെ ഇഷ്ടപ്പെടുന്നത് നേതാജിനെയാണ്. നേതാജിയുടെ മകളെ പേരാണ് ചിൽഡ്രൻസ് ക്ലബിന് ഇട്ടത്. മൊയ്തീൻ അതിന്റെ പേറ്ററാണ്. പിന്നെ അതിന്റെ യുവ ടീമുണ്ട്, ആരോഗ്യ ടീമുണ്ട്, അങ്ങനെ കുറെ യുവാക്കളും യുവതികളും ഒക്കെ ഉള്ള ടീമുകൾ ഉണ്ടായില്ല. പേര് അനിത ചിൽഡ്രൻസ് ക്ലബാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്തുകൊണ്ടിരുന്നതാണ്. അവസാനം പിന്നെ സത്യൻ മരിച്ചപ്പോ സത്യൻ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കാനുള്ള പരിപാടിയിലായിരുന്നു. അതിന്റെ പിന്നെ അങ്ങോട്ടുള്ള സ്ഥലം അമ്മാവന്റെ മകന്റെ പേരിൽ അമ്മാവൻ കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ 8 acres 10 acres മറ്റേ സ്ഥലം എല്ലാം റെഡിയായ സമയത്താണ് മൊയ്തീൻ മരിക്കുന്നത്. അമ്മാവൻ മരിച്ചാദ്യം, പിന്നെ ബാപ്പ മരിക്കുന്നു, മൊയ്തീൻ മരിച്ചു. അങ്ങനെ പിന്നെ അത് ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല, അത്ര വലിയ കാര്യമായിട്ട്. മറ്റ് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റെടുക്കും. പക്ഷേ ഈ തോന്നുന്നത് കാഞ്ചനാട് ചെയ്ത ചെറിയ കാര്യങ്ങളൊന്നും അല്ല. അത് നാട്ടിൽ എന്താ പറയുക, ഈ ഒന്നും മലയാളം അറിയാവുന്നവർക്കും ലോകത്തിലെവിടെ മലയാളികളുണ്ട് അവർക്കെല്ലാം അറിയാം. കാഞ്ചനാടുത്തി ചെയ്ത നന്മകളും അതിന്റെ അത് സമൂഹത്തിന് നൽകിയ മെസ്സേജും എത്ര നല്ല മെസ്സേജാണുള്ളത്. ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നത് കാഞ്ചനാടുത്തി അത് കാഞ്ചനാടുത്തി എടുമ കൊണ്ട് ചെറുതെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് അത് വലുതാണ്. ഞങ്ങളെ പോലുള്ള നമ്മുടെ ലൈബ്രറിയിൽ ഒരു ഷേർട്ട് ഇടാത്ത ഒരാളാണ്, അവന്റെ ഫോട്ടോ കിട്ടിയില്ല. ഞങ്ങൾ അനിത ചിൽഡ്രൻസ് ക്ലബ്, മൊയ്തീൻ ഉണ്ടാക്കിയ മോചന വിമൻസ് ക്ലബ് ഒക്കെ ആയിട്ട് അങ്ങനെ പോവാണ്. ആ സമയത്താണ് ഈ രാജൻ എന്ന് പറയും, അവരാണ് മൊയ്തീന്റെ സ്മരണയൊക്കെ ചെയ്യുന്നത്. രാജനും മൊയ്തീന്റെ അമ്മാവന്റെ അല്ല ബാപ്പേന്റെ പെങ്ങളെ മകന്റെ മുഹമ്മദ് ഉണ്ട്, കെട്ടി മുഹമ്മദ്, അവർ രണ്ടാളും കൂടിയാണ് ഈ സ്മരണീയ എടുക്കണം എന്നൊക്കെ വന്നിട്ട് ആളുകളോട് ഞങ്ങളോടൊക്കെ. ഞാനന്ന് ഇങ്ങോട്ട് വരുന്ന ശക്തിയില്ല എനിക്ക് ഇങ്ങോട്ട് വരാൻ. അതിൽ കാണുമ്പോ പിറ്റേ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ തന്നെ ഉമ്മ കൊണ്ടുപോകുന്നു തോന്നിപ്പോകും. അത് 82 മൊയ്തീൻ മരിച്ച, ഞാനിവിടെ വരുന്നത് 85 ജൂലൈ 85 ജൂലൈയില്, അതായത് മൊയ്തീന്റെ 83 ചരമവാർഷികത്തിലാണ്. പിന്നെ മൊയ്തീന്റെ പേരിൽ ഒന്ന് വേണമെന്നുള്ളത് ഇവർക്ക് നിർബന്ധമാണ്. അവർക്ക് രാജനാണ് നിർബന്ധം. രാജൻ അവിടെ കാണാൻ ഷേർട്ട് ഇടാത്ത ഒരു പയ്യൻ മൊയ്തീന്റെ കൂടെ എപ്പോഴും ഉണ്ടാവുമായിരുന്നു, പ്രവർത്തിച്ച മോനാണ്. ആ കുട്ടിക്ക് അങ്ങനെ നിർബന്ധം. അപ്പൊ അവരെന്തായത് ഞാൻ അങ്ങോട്ട് വരുന്നില്ലല്ലോ. അപ്പൊ ഇവരൊരു ബി പി മൊയ്തീൻ മെമ്മോറിയൽ നഴ്സറി സ്കൂൾ നമ്മളുണ്ടായിരുന്നു. എന്നെ വിളിച്ചു പറയാം, ഞാൻ കമ്പനിയിലാണ്, നേട്ടന്റെ കമ്പനി മാനേജ് ചെയ്യാണ്. അപ്പൊ പറയാം, പിന്നെ കാഞ്ചനച്ചി നിങ്ങള് ഉമ്മനോട് പറയണം ആ വീട് മൊയ്തീൻ അവസാനം താമസിപ്പില്ല വീട്. അത് വീടിന് വീടുണ്ടാക്കുന്ന സമയത്ത് ഒരു ചെറിയ കുറച്ചൊരു വലിയ ഹോള് പോലൊരു റൂമാണ്, ഉമ്മയും മോനും താമസം കിടന്നിരുന്ന റൂമാണ്. ആ റൂമും നഴ്സറി സ്കൂളാക്കാൻ തരാം നിങ്ങൾ പറയണം എന്നാണ്.
അപ്പൊ ഉമ്മ എന്ന് വിളിച്ചോണ്ടിരിക്കണല്ലോ എന്നെ. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഉമ്മ സമ്മതിച്ചു. അങ്ങനെ ആ മൊയ്തീന്റെ മെമ്മോറിയലായിട്ട് ആദ്യം വരുന്നത് ബി പി മൊയ്തീയും നഴ്സറി സ്കൂൾ മെമ്മോറിയൽ നഴ്സറി സ്കൂളാണ്. അപ്പൊ ഒരു കൊല്ലം ആദ്യത്തെ ഒരു ബെഞ്ചിന് കൊടുക്കുക. അപ്പൊ ശ്രീനേട്ടന്റെ കൂടെ ഞാൻ കമ്പനിയിലാണല്ലോ. അപ്പൊ അവിടുന്ന് ശ്രീനേട്ടൻ എത്രയും പൈസ വേണ്ടി ചെലുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. അങ്ങനെ ഡെസ്കും ബെഞ്ചിനും അതിനൊക്കെ പൈസ കൊടുത്ത് പിന്നെ കസാലി മേശക്ക് പിന്നെപടിയുണ്ട്. അങ്ങനെ ആ നഴ്സറി സ്കൂളായി. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കൊല്ലം കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞ ഒരു എന്റെ അടുത്ത് സംസാരിക്കാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു ഇപ്പൊ കോൺവെന്റിന്റെ നഴ്സറി സ്കൂൾ വന്ന്. പിന്നെ അപ്പോഴേക്കും മറ്റേ ഇത് വന്ന ഇത് നമ്മളെ ചെറിയ കുട്ടികളെയൊക്കെ ഇടാനുള്ള അംഗൻവാടി. അപ്പൊ ആ നിലക്ക് നമ്മൾ കുട്ടികളോട് പൈസ ഇതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടികളെയാണല്ലോ എന്ന് കരുതിയിട്ടാണ് ഇത്. അപ്പൊ നമുക്ക് ചെയ്യുക ചിൽഡ്രൻസ് ലൈബ്രറി ആക്കാം. വെരി ഗുഡ്. ഓക്കെ. അപ്പൊ അവർ ഉടനെ തന്നെ ശരി എന്ന് പറഞ്ഞ അമ്മകാരക്ഷന്റെ അടുത്ത് പോകും. അപ്പൊ നമ്മള് വായനശാലയുടെ നാളുകളാണ് മാഡം പറഞ്ഞു വരുന്നത്. ശരി അതിന്റെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത്. അപ്പൊ പിന്നെ പുസ്തകം വാങ്ങാനുള്ള പൈസ ഞാനും മൊയ്തീന്റെ അവരമ്മാവന്റെ മോൻ അബ്ദു മോനുണ്ട് അബ്ദു മോനും കൊടുത്തു. അത് ശരി. അങ്ങനെയാണ് ഞാൻ 85 85 അതിന്റെ മുമ്പ് ഞാൻ മുഖത്ത് ഒരു പ്രാവശ്യം വന്നത് ഈ വായനശാലയുടെ ഉത്തരവാദിത്തത്തിലേക്ക് പൂർണ്ണമായും കടന്നു വരുന്നത് 85. പിന്നെ അതിനുശേഷം എന്നും ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ? എന്നും ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ കോവിഡ് വന്നപ്പോ കോവിഡ് അത് പ്രത്യേക സാഹചര്യമല്ലേ, എല്ലാവരും അവരവരുടെ പ്രത്യേക സാഹചര്യങ്ങളിലേക്ക് ഒഴിഞ്ഞു ഒതുക്കി കൂടിയെങ്കിലും സ്റ്റിൽ ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ് ഈ ഒരു ഞായറാഴ്ച പോലും എനിക്ക് അതെ കാഞ്ചാണ്ടി ഇപ്പൊ പറഞ്ഞ പോലെ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് കുടുംബക്ഷേത്രത്തിലെ ഉത്സവമാണ്. അതിനിടയിലും ഈ വായനശാലയോടുള്ള ഒരു പ്രത്യേക താല്പര്യവും സ്നേഹം കൊണ്ടായിരിക്കുമല്ലോ കഞ്ഞാർത്ത് ഇപ്പോഴും വന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടം വായനയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം കുട്ടികളെയാണ്. അതെ 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 ചെറിയ കുട്ടികളുണ്ട് രണ്ടും മരിച്ചു. അതെ 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 അതെ. അപ്പം വായന നൽകുന്ന ഒരു സുഖം എന്ന് പറയുന്നത് അല്ല മറ്റൊന്നും തരാൻ കഴിയില്ല. എനിക്ക് ഹാമി സാറിലേക്ക് എത്താണ്. ഹാമി സാർ എന്ന് പറഞ്ഞാല് ഒരു അറിവിന്റെ ഒരു എന്താ പറയാ ഭണ്ഡാരമാണ്. കാരണം സാർ ഒത്തിരി കാര്യങ്ങളൊക്കെ വളരെ കഴിഞ്ഞ ആഴ്ച സാറിന്റെ ആ ടോക്ക് കേട്ടിരുന്നു. സാർ എത്രയോ നന്നായി മനോഹരമായിട്ടാണ് സാറ് പ്രസംഗിച്ചത്. ഞങ്ങൾക്ക് നമ്മൾ ഒരുപക്ഷെ അല്പം അത്ഭുതത്തോടെയും അസൂയോടെ കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. സാറ് എങ്ങനെയാണ് സാറേ, സാറ് ഇതിന്റെ ഉപദേശ സമിതി നമ്മൾ അന്നേ മനസ്സിലാക്കുന്നു. സാർ എന്താണ് സാർ ഇപ്പോഴത്തെ പ്രവർത്തനം എങ്ങനെയാണ് സാർ പോകുന്നത് പറയാമോ? ഞാൻ ഇതിന്റെ തുടക്കം തൊട്ട് ഈ പ്രസ്ഥാനമായിട്ട് ഉണ്ട്. ഇത് തുടങ്ങുന്ന ഏതാണ്ട് 3.5 മുമ്പാണ്. 35 കാരണം മൊയ്തീൻ മരിക്കുന്നത് 1982 ജൂലൈ 15. ഓക്കെ. അത് കഴിഞ്ഞ് 4 കഴിഞ്ഞപ്പോഴാണ് ഈ സേവാ മന്ദിർ ഉണ്ടാകുന്നത് മൊയ്തീന്റെ പേരില്. അന്ന് തൊട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ 5-6 പേരുണ്ട്. പിന്നെ ഉള്ളവരൊക്കെ പിന്നീട് വന്നവരാണ്. അപ്പം അന്ന് തൊട്ടേ ഈ സേവാ മന്ദിറിന്റെ പല രൂപത്തിലുള്ള പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാള്. അപ്പോ പിന്നെ ഈ പിന്നീടാണ് വലിയ പുതിയ കെട്ടിടമൊക്കെ ഉണ്ടാവുന്നത്. അതിനുമുമ്പ് ചെറിയ ഒരു വീട്ടിലായിരുന്നു ഇത് ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. കൂടുതൽ വിവരമായിട്ടുള്ള പരിപാടികളൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട്. ലൈബ്രറി വന്നു. ലൈബ്രറിയിൽ ധാരാളം പുസ്തകങ്ങളുണ്ട്. പുസ്തകങ്ങൾ വായിക്കാൻ കുറെ ആളുകളൊക്കെ കിട്ടുന്നുണ്ട്. അല്ല അതാ പറയാ സാറേ, വായനാശീലം കുറഞ്ഞു വരുന്ന ഈ സമയത്ത് പോലും മുഖത്തുകാർ വായന ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. വായനാശീലം കുറഞ്ഞു വരുന്ന അത് ഇവിടെയും ബാധിക്കുന്നുണ്ട്. കാരണം പുതിയ തലമുറയ്ക്ക് പുസ്തക വായനയിൽ താല്പര്യം പൊതുവെ കുറവാണ്. അത് മാത്രമേ എല്ലായിടത്തും അങ്ങനെയാണ്. കാരണം കാലം മാറുന്നതിനനുസരിച്ച് അഭിരുചികൾ മാറുന്നു. അപ്പോ അതൊക്കെ ഇവിടെയും പ്രതിഫലിക്കുന്നുണ്ട്. എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ പുസ്തകം വായിക്കുന്നുണ്ട്, സീരിയസ് ആയിട്ട് വായിക്കുന്നു. എനിക്ക് തന്നെ ഈ ഇങ്ങനെയുള്ള സാഹചര്യ ചർച്ചകൾ പക്ഷേ കുറെ പേര് അല്ലെ വീണ്ടും കുറച്ച് പേരെ വായനാശീലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള അല്ലെ കഴിയുന്ന പരിശോധിക്കാൻ. ഇപ്പൊ ഈ ഹൈബോധ ഭൂവിൽ എന്ന് പറയുന്ന പുസ്തകം എം പി വീരേന്ദ്രകുമാർ എഴുതിയ പുസ്തകം. അപ്പൊ ഈ ചർച്ച നടക്കുന്നത് കൊണ്ട് മാത്രം ആ പുസ്തകം ഒരു 10-25 പേരെങ്കിലും വായിച്ചു. ഞാനും അതുകൊണ്ട് വായിച്ചു. അല്ലെങ്കിൽ ആ പുസ്തകം അവർ വായിക്കില്ല. അവിടെ ലൈബ്രറിയിൽ ഉണ്ട് ഒരു ഏതാണ്ട് 735 പേജുള്ള. അങ്ങനെ പുസ്തക ചർച്ചകൾ നടത്തുമ്പോ ആ ബന്ധപ്പെട്ട പുസ്തകം വായിക്കാൻ കുറച്ചുപേരെങ്കിലും തയ്യാറാവുന്നു. അവർ സീരിയസ് ആയിട്ട് ആ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു.
അല്ലാതെ വെറുതെ വായിച്ചു പോവുകയല്ല, കാര്യങ്ങൾ മനസ്സിലാക്കുകയും പ്രശ്നങ്ങൾ എന്താണ് അതിൽ പറയുന്നത് എന്നുള്ളത് പിന്നെ സദസ്സിനോട് സംവദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതെ അതെ, എനിക്ക് തോന്നുന്നത് നമ്മുടെ പുതുതലമുറ അറിയേണ്ട കാര്യം നമ്മളെങ്ങനെ നമ്മളായി എന്ന് അറിയണമെങ്കിൽ നമ്മൾ തീർച്ചയായും പുസ്തകത്തോട് കടന്നു പോകണം. നമുക്ക് മറ്റുള്ള സോഷ്യൽ മീഡിയ നൽകുന്ന അറിവുകളേക്കാൾ അടിസ്ഥാനപരമായ ആഴമുള്ള അറിവ് കിട്ടുന്നത് തീർച്ചയായും വായന ആവശ്യമാണ്. ആ വായനയിലേക്ക് തിരിച്ചു കൊണ്ട് കുറച്ചുപേരെങ്കിലും തിരിച്ചു കൊണ്ടുപോകാനുള്ള നല്ല മനസ്സ് അല്ലെങ്കിൽ ആ ഒരു വലിയൊരു യത്നത്തിന് ഭാഗമാകുകയാണ് ഹമീ സാറും കാഞ്ചനയടുത്തെയും സുബാൻ സാറെന്ന് പറയാം. വായനശാലയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് സുബാൻ സാറുണ്ട്. സുബാൻ സാറിനെ കുറിച്ച് കുറച്ചു മുമ്പേ പറഞ്ഞിരുന്നു, സാറ് ഒത്തിരി നല്ലൊരു സഹൃദയനും ഒത്തിരി എനിക്കത് ഒരു വിപുലമായ ശിഷ്യ സമ്പത്തിന്റെ ഉടമയുമാണ്. അപ്പം സാറേ, സാറേ എങ്ങനെയുണ്ട്, സാർ എങ്ങനെ പോകണം ഇപ്പോഴത്തെ നമ്മുടെ വായനശാല പ്രവർത്തനങ്ങൾ? ചിൽഡ്രൻസ് ലൈബ്രറി ആയിരുന്നു നേരത്തെ, ഇപ്പോഴത് 2006 ജനറൽ ലൈബ്രറി. അപ്പൊ ഇപ്പൊ എ ക്ലാസ് ലൈബ്രറിയാണ് നമ്മുടെ. ഈ ഒരു 10-20 കിലോമീറ്റർ ചുറ്റളവിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി റഫറൻസ് ലൈബ്രറിയാണ് മെയിൻ ആയിട്ട് നമ്മളിവിടെ ചെയ്യുന്നത്. അതായത് സാധാരണ ലൈബ്രറി അല്ല, അത് ഇത് 3, 4, 5 വോളിയം വരെ ഫുള്ള് IAS IPS ഇങ്ങനെയുള്ള ബുക്കുകളാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇനി ഏതെങ്കിലും പാവപ്പെട്ട കുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ വരാം, ഇവിടെ ഇരിക്കാൻ പറ്റും, ബുക്ക് കൊണ്ടുപോകാം. അതിന്റെ സംവിധാനങ്ങളൊക്കെയാണ് ഇപ്പോഴുള്ളത്. ഇനി ഭാവിയിൽ ഇപ്പോൾ ഈ 1.5 വർഷമായിട്ടുള്ളൂ ഈ ബിൽഡിംഗിലോട്ട് മാറിയിട്ട്. ഇനി ഞങ്ങൾ ഇത് വിപുലമായിട്ട് സ്കൂൾ കേന്ദ്രീകരിച്ചിട്ട് നല്ല കുട്ടികളെ കണ്ടെത്തിയിട്ട് അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻ കൊടുക്കാനാണ് നമ്മുടെ ഭാവി പരിപാടി. വെരി ഗുഡ്, വെരി ഗുഡ്. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് ഭാവി തലമുറയ്ക്ക് ഒരു വെളിച്ചമാകാം ബുക്കിന്റെ, പുസ്തകത്തിന്റെ വെളിച്ചം കൊടുക്കുക. അതിന്റെ ഒരു ഭാഗമാണ് ബുക്ക് ചർച്ച. ഇനിയിപ്പോ കുട്ടികൾക്ക് വേണ്ട ഒരു ബുക്ക് അടുത്ത പ്രാവശ്യം കുട്ടികൾക്കുള്ള ഒരു ബുക്ക് ചർച്ച ഞാൻ അടുത്ത പ്രാവശ്യം അത് ഇംഗ്ലീഷ് റൈറ്റ്. അപ്പോൾ ഈ ചർച്ചകൾ അല്ലെ, നമ്മൾ ഈ പുസ്തക ചർച്ച എന്നുള്ളത് നമ്മളൊരു അല്ലെ കുട്ടികളിലേക്കും സമൂഹത്തിലേക്കും വായനാശീലം എത്തിക്കുക എന്ന വളരെ ശ്ലാഘനീയമായ ഒരു കാര്യം സാർ പറഞ്ഞത്. കാരണം വെച്ചാൽ ഇത് നമ്മൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വായനാശീലത്തെ തിരിച്ചുപിടിക്കാനുള്ള BP മൊയ്തീൻ ലൈബ്രറിയുടെ നല്ലൊരു നീക്കം സാറിന്റെ ചുക്കാൻ പിടിക്കുന്ന സാറിന്റെ ഒരു സ്വപ്നമാണത്. നമുക്ക് ഒരു ബുക്ക് ചർച്ചക്ക് ആ ബുക്ക് 3-4 വാങ്ങിയിട്ട് കുട്ടികൾക്ക് പ്രിപ്പയർ ചെയ്ത് ഒരു മാസം വായിച്ചു എന്നിട്ട് ചർച്ച ചെയ്യുന്നുള്ളൂ. അതാണ് അല്ല, വളരെ നന്നായി തന്നെ സാറിന്റെ സ്വപ്നങ്ങൾ പൂവണയട്ടെ എന്നും അത് നമ്മുടെ നാടിന് എന്താ പറയാ, അതല്ല സാർ നാടിന് പുതിയൊരു വായനാശീലത്തിലേക്ക് നഷ്ടപ്പെട്ട വായനാശീലത്തിലേക്ക് തിരിച്ചുവരാനുള്ള മാർഗമാവട്ടെ എന്നും ആശംസിക്കുന്നു. ഈ ഭാഷ പരിചയമുണ്ടോ ലോകത്ത്? അതെല്ലേ, ഈ ലോകത്ത് പല ഭാഷയുണ്ടെങ്കിലും ഈ ഭാഷ നമുക്ക് ആർക്കും പരിചയം ഉണ്ടാകാൻ സാധ്യതയില്ല. ഹമീസ് ഹാഷിന്റെ ഉമ്മന്റെ ആങ്ങളെയല്ലേ കണ്ടോ ഈ സ്ഥലം തിരഞ്ഞെടുത്തിന്റെ ഒരു 14 February 14 അത് എഴുതുന്നത്. അല്ല, അതൊന്ന് വായിക്കാമോ? അപ്പൊ രസമായിരിക്കും നമുക്ക് ഇതൊന്ന് വായിച്ച രസം ഉണ്ടാവും. ഇത് ഈ ലോകത്ത് ആർക്കും അറിയാത്ത ഭാഷയാണ്, കാഞ്ചനയടുത്തേക്കും മൊയ്തീക്കായും മാത്രം അറിയാവുന്ന ഭാഷ. അതൊന്ന് ഒന്ന് വായിക്കാം. 1968 February 14 ബുധനാഴ്ച കാലത്ത് 8 മണിക്ക് നീണ്ട കത്ത് ആരംഭിക്കുന്നു. കൊടിയത്തൂരാണ് സ്ഥലം. ഉള്ളാട്ടിൽ എന്റെ ഉമ്മയെ പ്രസവിച്ച വീടാണ്. ഇവിടെയാണ് ഞാനും ജനിച്ചത്. ഒരു സുദീർഘമായ കത്തിലൂടെ എന്റെ ജീവിതത്തിന്റെ നാനാവശങ്ങളും എന്റെ സർവസ്വമായ ഹൃദയത്തിലേക്ക് പകർന്നു തരുവാൻ ഞാൻ ഈ സ്ഥലം തിരഞ്ഞെടുത്തത് അതുകൊണ്ടാണ്. ഈ വീട് ഒരു മഹാപ്രതാപത്തിന്റെ വിളംബരം ചെയ്യുന്നതാണ്. മൺമറഞ്ഞു പോയ എന്റെ വല്യച്ഛൻ, അമ്മയുടെ അച്ഛൻ, ഈ ഗ്രാമത്തിലെ നാടുവഴിയായിരുന്നു. ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യയിലെ ജന്മികളെയും പണക്കാരെയും സ്വാധീനപ്പെടുത്താൻ കൽപ്പിച്ചു നൽകിയ അനേകം പദവികൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ നാമം കേട്ടാൽ അരിപ്പറ്റ മണ്ണിൽ വലിയ കുട്ടിഹസൻ അധികാരി വിറകൊള്ളുമായിരുന്നു. അദ്ദേഹത്തിന്റെ പല ചെയ്തികളോടും എനിക്ക് അനുകൂലമല്ല ഉള്ളത്. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു, അദ്ദേഹം ഒരിക്കലും ഒരു വർഗീയവാദിയായിരുന്നില്ല. ആ നല്ല ഗുണം അദ്ദേഹത്തിന്റെ എല്ലാ മക്കൾക്കും മിക്കവാറും അവരുടെ മക്കൾക്കും കിട്ടിയിട്ടുണ്ട്. മകളുടെ മകനാണ് മൊയ്തീൻ, മകന്റെ മകനാണ് ഹമീദ്. ഓ, അത്ര ഇവർ കസിൻസ് ആണ്. കുറെ സമയം കാഞ്ചനയടത്തോട് ചെലവഴിച്ചു. കാഞ്ചനയടത്തിൽ വളരെ ഹൃദയം തുറന്ന ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് തോന്നുന്നത് വളരെ ഓപ്പണായിട്ട് സ്വന്തം ജീവാനുഭവങ്ങളൊക്കെ പങ്കുവെച്ചു. ഞങ്ങളും ഒത്തിരി എനർജൈസ്ഡാണ്. ശരിക്കും പറഞ്ഞാൽ ഒത്തിരിയേറെ ഊർജ്ജം സംഭരിച്ചാണ് ഇവിടുന്ന് ഇറങ്ങുന്നത്. ഇങ്ങനെ യുവാക്കളെ, എത്രയോ കുഞ്ഞുങ്ങളെ ഇതുപോലെ പോസിറ്റീവ് എനർജിയാൽ നിറയ്ക്കാൻ ഈ കാഞ്ചനയടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊരു വലിയ അനുഗ്രഹമാണ്, ഒരുപക്ഷെ മുക്കത്തിന്റെ പുണ്യമാണ് കാഞ്ചനയടത്ത് എന്ന് പറയാം. മുക്കത്തിന് മാത്രമല്ല കേരളക്കരയുടെ, കേരളം എവിടെ മലയാളികൾ ഉണ്ടോ അവരുടെ എല്ലാം
പുണ്യമാണ് കാഞ്ഞിരാർത്തി. കാരണം ഈ സേവാമന്ദൽ വന്ന ഒരു വ്യക്തി പോലും ദുഃഖത്തോടെ പോയിട്ടില്ല, കാഞ്ഞിരാർത്തി എല്ലാം സന്തോഷത്തോടെ പറഞ്ഞു വിട്ടിട്ടുള്ളൂ. ഒത്തിരി നന്ദി കാഞ്ഞിരാർത്തി, സന്തോഷം, ഒത്തിരി സന്തോഷം. ഇത് നമുക്ക് ഇനിയും കാണാം, വല്ലപ്പോഴൊക്കെ വരാം ഈ വഴിയൊക്കെ. സന്തോഷം. ചർച്ചയാണ് പിന്നീട് നടക്കുന്നത്. നമുക്കറിയാം പുസ്തകം ഒരുപക്ഷെ ഇന്ത്യ ചരിത്രവും ഭൂമിശാസ്ത്രവും ഒപ്പം തന്നെ ഐതിഹ്യവും എല്ലാം ഒരൊറ്റ പുസ്തകം. ഇന്ത്യ എന്ന ഒരു മഹാഭാരത രാജ്യത്തിന്റെ ആത്മാവ് തന്നെ തൊട്ടറിഞ്ഞ ഒരു പുസ്തകമാണത്. അത് വായിച്ച് ഒരുപാട് ഇതിനകത്ത് പങ്കെടുത്ത ആളുകൾ, മുഴുവൻ ആളുകളും അത് വായിച്ചിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഞാൻ പറയാറുണ്ട്, ഡൽഹി പൂർവ്വം ഞാൻ വായിച്ചിട്ടുണ്ട്, കണ്ടല്ലേ കുറിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യാത്ര പോകുന്ന ആളെ, ഹിമാലയ യാത്ര പോകുന്ന ആൾ നിശ്ചയമായിട്ടും വായിച്ചിട്ടുണ്ട്. കാരണം അതിന്റെ തത്വശാസ്ത്ര ഫിലോസഫി അത് ഞാൻ അധികം പറയുന്നില്ല. കാരണം പറയാനുള്ള ആൾക്കാരുണ്ട്, ചർച്ചയുണ്ട്, ചർച്ചയിലെ ആൾക്കാരുണ്ട്. അബ്സർവ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അദ്ദേഹം എത്ര മാത്രം ഗവേഷണം നടക്കേണ്ട പുസ്തകം എഴുതിയത്. ഈ പുസ്തകത്തെ യാത്രാനുഭവം എന്ന പേരിലാണ് പരിചയപ്പെടുത്തിയിരിക്കുന്ന പുസ്തകത്തിൽ. പക്ഷേ കേവലം യാത്രാനുഭവമല്ല അവസ്ഥ. 2007 പ്രസിദ്ധീകരിക്കപ്പെട്ട, 15 കൊല്ലം മുമ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ പുസ്തകത്തിൽ ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് 4 വിധാനത്തിലുള്ള അന്വേഷണങ്ങൾ. 1, ആ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യം, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള പാരസ്പര്യത്തിന്റെ ആവശ്യകതയാണ്. 2 കാര്യം, വിനയതത്വമാണ് ഈ പുസ്തകത്തിലൂടെ ചരിത്രത്തിലേക്ക് അതുപോലെ ഇതിഹാസങ്ങളിലേക്ക് മിത്തുകളിലേക്ക് തീർത്ഥാടനം നടത്തും. 3 കാര്യം, ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രമേയം, മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യത്തിന്റെ ആവശ്യകത. അദ്ദേഹം പറയുന്നത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള പാരസ്പര്യത്തിന്റെ ആവശ്യകത. 2, അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ ചരിത്രത്തിലേക്ക്, ഇതിഹാസങ്ങളിലേക്ക്, പുരാണങ്ങളിലേക്ക്, മിത്തുകളിലേക്ക് നടക്കുന്ന ഉദ്ഘാടനം. 3, മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യത്തിന്റെ ആവശ്യം. 4, ആ പുസ്തകത്തിന്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നു ഹിമാലയം എന്നത് ഒരു സംസ്കൃതിയുടെ ഭാഗമാണ്. ആമുഖത്തിൽ പറയുന്നത് വാരികളാണ്. ഹിമാലയ താല്പര്യങ്ങളുടെയാണ് യാത്ര. ഹൈവോർ കൂരിൽ എന്ന പേരിൽ ഈ പുസ്തകത്തിന്റെ നിർദ്ദേശത്തിൽ സുമാർ അഴിക്കോടാണ്. വീരേന്ദ്രകുമാർ ഈ പുസ്തകത്തിലെ അധ്യായങ്ങൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് കണ്ടശ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിന് കൊടുത്തിരുന്ന ശീർഷകൾ തടരുന്ന കരടുകൾ, വരളുന്ന നദികൾ എന്നാണ്. അത് മാറ്റി ഹൈമോളം എന്നാക്കി. വളരെ സൂക്ഷ്മമായിട്ട് നോക്കുമ്പോൾ ഇതിനെയൊക്കെ തമ്മിൽ ബന്ധിപ്പിച്ച ഒരു ചെറിയ ചരട് ഇതിനകത്തൂടെ ദൃഢമായി പോകുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകും. അത് എനിക്ക് തോന്നുന്നു ഭാരതം എന്ന ഒരു ആശയമാണ്, ദേശീയത എന്നൊരു വികാരമാണ്. അതിനകത്ത് വളരെയധികം വ്യക്തമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ഇതൊരു സഞ്ചാര സാഹിത്യ കൃതിയായിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ ജവഹർലാൽ നെഹ്റു എഴുതിയ ഇന്ത്യയെ കണ്ടെത്തൽ എന്നൊരു പുസ്തകമാണ്. അതിന്റെ ഒരു ഭാഷ്യം അല്ലെങ്കിൽ അതിന്റെ ഒരു 2 വാള്യം വായിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അദ്ദേഹത്തിന്റെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ ചുരുങ്ങിയവർക്കുകളിൽ പറയാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ ഞാൻ പറഞ്ഞാൽ, തീർച്ചയായിട്ടും അദ്ദേഹം എന്ന് പറയുന്നത് നമ്മുടെ അർജുനന്റെ ആവനാഴിയും അമ്പൊടുങ്ങാത്ത ആവനാഴി എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് വാക്കുകൾ ഒടുങ്ങാത്ത തൂലിക. ആ വാക്കുകൾ ഒടുങ്ങാത്ത തൂലിക കൊണ്ട് മഹാപ്രതിഭാശാലിയായിട്ടുള്ള വീരേന്ദ്രകുമാർ എന്ന് പറയുന്ന ആ വലിയ പ്രതിഭാശാലി നമ്മുടെ ഭാരത സംസ്കാരമാകുന്ന മഹാസാഗരത്തെ അല്ലെങ്കിൽ പാരാഴി എന്ന് വിശേഷിക്കാമെങ്കിൽ അങ്ങനെ അതിനെ കടഞ്ഞെടുത്ത് അതിന്റെ സത്താകുന്ന അമൃത് ശേഖരിച്ച് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന അക്ഷര മുത്തുകൾ അല്ലെങ്കിൽ ചിപ്പ ചിപ്പികളാണ് ഈ പുസ്തകം എന്ന് പറയാനാണ് എനിക്ക്.